ജീവിക്കുന്ന ദൈവമക്കൾ എക്കാലവും ദൈവത്തിൻ്റെ സഹായം പ്രതീക്ഷിക്കുന്നവരാണ്. ദൈവം സഹായിക്കുമോ? ദൈവം എങ്ങനെ ഞങ്ങളെ സഹായിക്കും? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാകാറുണ്ട്. നിങ്ങളുടെ ആ ചോദ്യത്തിനൊരു മറുപടിയാണ് ഇന്ന് വചനത്തിൽ കൂടെ ദൈവം സംസാരിക്കാൻ പോകുന്നത്. 121 സങ്കീർത്തനത്തിന്റെ 2 വാക്യം, എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. ഇന്ന് രാവിലെ ദൈവം സംസാരിക്കുക നിങ്ങളോട്. ദൈവത്തിന് നിങ്ങളെ സഹായിക്കാൻ പ്ലാനുണ്ട്. ഇപ്പോൾ നിങ്ങൾ അകപ്പെട്ട് നിൽക്കുന്ന പ്രതിസന്ധിയിൽ ഒത്തിരി വാതിൽക്കൽ നിങ്ങൾ മുട്ടി, ഒത്തിരി പേരിൽ നിന്ന് നിങ്ങൾ സഹായം പ്രതീക്ഷിച്ചു, അവരെല്ലാം കൈമലർത്തി വഴിമാറിപ്പോയപ്പോൾ ദൈവം പറയുക, ഞാൻ ഈ നിമിഷം വരെ മിണ്ടാതിരുന്നത് നിന്നെ മറന്നിട്ടല്ല, നിന്നെ ഉപേക്ഷിച്ചിട്ടല്ല, നിന്നെ കൈവിട്ടിട്ടല്ല. നീ അറിയണം, ഞാൻ യഹോവയാണ് നിന്നെ സഹായിച്ചത്. ഒരു ഒരു ദൈവവൈദൽ ആരാധനയ്ക്ക് വരുമ്പം അവിടെ അവൻ കൈയടിക്കുകയും പാട്ടുപാടുകയും നന്ദി പ്രകടനം നടത്തുകയും പരിസരം മറന്ന് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുകയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചില ആൾക്കാർ ചോദിക്കും. ആദ്യമായിട്ടൊരാൾ പ്രേയറിന് വന്നാൽ ചിലർ വരുന്നു, മുട്ടുകുത്തുന്നു, കൈ അടിക്കുന്നു, കൈ ഉയർത്തുന്നു, വരുന്നവർക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? അവരുടെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന ദൈവത്തിന്റെ സഹായം ഓർത്ത് അവർ ദൈവത്തിന് നന്ദി പറയുക. ഇന്ന് രാവിലത്തെ മെസ്സേജ് എന്താണ്? നിനക്ക് ദൈവത്തിൽ നിന്നൊരു സഹായം ഉടനെ ലഭിക്കും. നീ ഒത്തിരി പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടും നിനക്ക് തരണം ചെയ്യാൻ കഴിയാത്ത ആ പ്രതിസന്ധിയുടെ നടുവിൽ സഹായിക്കുന്ന കരം വെളിപ്പെടുവാൻ പോകുകയാണ്. ഇവിടെ സങ്കീർത്തനക്കാലം പറയുക, എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. ദൈവത്തിൽ നിന്ന് ആ സഹായം പ്രാപിക്കാം, ദൈവത്തിൽ നിന്ന് ആ സഹായം പ്രതീക്ഷിക്കാം, ദൈവത്തിൽ നിന്ന് സഹായത്തെ സ്വീകരിക്കാം. നമുക്ക് ഒന്നിച്ച് കണ്ണുകളെ അടച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ സഹായത്തിനായി പ്രാർത്ഥിക്കുക. സ്തോത്രം. വീടില്ലാത്തവർ, ജോലിയില്ലാത്തവർ, ജീവിതത്തിൽ തടസ്സമുള്ളവർ കർത്താവെ സഹായത്തിനായി ആ തിരുമുമ്പിലേക്ക് കണ്ണുനീരൊഴുക്കുക. കർത്താവെ സഹായിക്കണം, സഹായിക്കണം. അങ്ങ് സഹായിക്കാമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നതുകൊണ്ട് സ്തോത്രം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ദൈവത്തിന്റെ സഹായം അനുഭവിക്കാൻ സമയമായി. ഗോഡ് ബ്ലെസ് യു.